ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ വിതരണത്തിൽ വിവേചനം കാണിക്കുന്നുവെന്ന പരാതികളെ തുടർന്ന് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ആശുപത്രി സന്ദർശിച്ചു. വാക്സിൻ ആരുടെയും ഔദാര്യമല്ലെന്നും വാക്സിൻ വിതരണത്തിൽ വിവേചനം അംഗീകരിക്കാനാവില്ലെന്നും അടൂർ പ്രകാശ് എം പി പറഞ്ഞു. വിഷയം ഡിഎംഒയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പി അറിയിച്ചു. ഈ വലിയുന്ന ആശുപത്രിയിലേക്ക് വന്നത് ഇവിടെ വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിൽ ചില വിവേചനങ്ങൾ കാണിക്കുന്നു എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. ആ വാക്സിൻ കൊടുക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടപ്പോൾ ഇത് ആരുടെ ഔദാര്യമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പറയുന്ന തരത്തിൽ അവർ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ആ പ്രവർത്തനം നടത്തുന്നതിന് പകരമായി ഇവിടെ ചില ആളുകളുടെ മുഖം നോക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടക്കാരെ മാത്രം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വാക്സിൻ കൊടുക്കുന്ന ഏർപ്പാടുകൾ ഈ ആശുപത്രിയിൽ തുറന്നു കൊണ്ടുപോകുന്നു. ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നായി ഞാൻ കാണുന്നില്ല. കാരണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവരുടെ ജീവൻ, അവരവരുടെ ജീവന് ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നത്. സൂപ്രണ്ട് മുനിസിപ്പാലിറ്റിയിൽ മറ്റൊരു യോഗത്തിൽ ഇരിക്കുന്നു എന്ന് ഇപ്പോൾ ഇവിടെ ഒന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു. ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വന്ന ഉടൻ തന്നെ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വിവേചനം പാടില്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആരുടെ ഔദാര്യമല്ല, ഈ ഔദാര്യമല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, പാവപ്പെട്ടവനും സമ്പന്നനുമുണ്ട്. അത് സമ്പന്നർക്ക് മാത്രമായിട്ട് ഈ ആശുപത്രിയിൽ വാക്സിൻ കൊടുക്കുന്ന ഏർപ്പാടുകൾ പറ്റില്ല. പാവപ്പെട്ട ആളുകൾക്കും അതിനവസരം ഒരുക്കി കൊടുക്കണം. അതിന് വിവേചനം ഉണ്ടാകാൻ പാടില്ല. വിവേചനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ആളുകൾ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തനം നടത്തുന്നു. ആ പ്രവർത്തനങ്ങളെ ഒന്നും ന്യായീകരിക്കാൻ എം പി എന്നുള്ള നിലയിൽ എന്നെ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പ്രതികരിക്കേണ്ടി വരുന്നത്. സൂപ്രണ്ടിനെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം ഇതിപ്പോ ഡിഎംഒയായിട്ട് ഞാനിപ്പോ സംസാരിക്കും, ഡിഎംഒയെ വിളിച്ച് സംസാരിക്കും. അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും, ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. 5-ാം തീയതി എം പിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ കാര്യം അവിടെ ഉന്നയിക്കുന്നു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.